നമസ്കാരം ഫുട്പ്രിന്റ്സ് ഫോർ ജെനിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപ്പത്തിൽ അമ്പിളി മാമനിൽ തുടങ്ങുന്നു നമുക്ക് ആകാശത്തിനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടുമുള്ള കൗതുകം. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്ന പല പല ശാസ്ത്രീയ വശങ്ങൾ ഇതിലുണ്ട്. എന്നാലും ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഉതകുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. VSSCയുടെ മുൻ ഡയറക്ടറും ISRO ശാസ്ത്രജ്ഞനുമായ പത്മശ്രീ MC ദത്തൻ സാറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹവുമായി ചെലവഴിക്കാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രേക്ഷകർ ഓരോരുത്തരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രയാനിലൂടെയും മംഗൾയാനിലൂടെയും ഒക്കെ ഒരുപാട് കേട്ടും വായിച്ചും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ കാലയളവിലാണ് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു റിസർച്ച് പ്രോഗ്രാം വളർന്നിരിക്കുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ചെറിയ ഒരു കാലയളവിലല്ല, ശരിക്കും നമ്മുടെ രാജ്യത്ത് ബഹിരാകാശ ഗവേഷണം തുടങ്ങിവെച്ചത് ഡോക്ടർ വിക്രം സാരാഭായിയാണ്. അദ്ദേഹം 1962 ഇതിനുള്ള തുടക്കം കുറിച്ചതും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും അടുത്ത സുഹൃത്തും സയൻറ്റിസ്റ്റുമായിരുന്ന ബാബ, അറ്റോമിക് റിസർച്ചിൻ്റെ മേധാവിയായിരുന്ന ബാബയുടെയും സഹായത്താലാണ് ഇൻകോസ്പാർ എന്ന ഒരു സംഘടന, ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് 1962 സ്ഥാപിച്ചാണ് നമ്മുടെ നാട്ടിൽ തുമ്പയിൽ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ തുടക്കം കുറിച്ചത്. 1962 പക്ഷേ ചെറിയൊരു കാലയളവിലാണ് റാപ്പിഡ് ഗ്രോത്ത്. അതെ, ആദ്യത്തെ ഒരു 10-15 ആൾമോസ്റ്റ് 15-20 1980 വരെയും സൗണ്ടിങ് റോക്കറ്റ്സും ബാക്കിയുള്ള രാജ്യങ്ങളുടെ സൗണ്ടിങ് റോക്കറ്റ്സ് വിക്ഷേപണവും അറ്റ്മോസ്ഫറിക് സ്റ്റഡീസും 100 കിലോമീറ്ററിന് താഴെയുള്ള അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ചെറിയ റോക്കറ്റുകൾ വിട്ടായിരുന്നു പരീക്ഷണം. പക്ഷേ അന്ന് തൊട്ടേ തന്നെ ഈ 72-73 സമയത്തിന് തന്നെ, വിക്രം സാരാഭായിയുടെ സമയത്ത് തന്നെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ച്, ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള ഐഡിയ മനസ്സിലുണ്ടാകുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ISRO കീഴിലുള്ള മറ്റ് പ്രധാനപ്പെട്ട സെൻ്ററുകൾ പല സ്ഥലങ്ങളിലായിട്ട്, ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രവും വിക്രം സാരാഭായി സ്പേസ് സെൻ്റർ ഇതിൻ്റെ എല്ലാം ഗവേഷണത്തിൻ്റെ ഉറവിടമായിട്ടുള്ളൊരു സ്ഥാപനവും, ഉപഗ്രഹങ്ങളെ ഉണ്ടാക്കാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ബാംഗ്ലൂരിലുള്ള ഐസാക്ക് എന്ന് പറഞ്ഞ സ്ഥാപനവും, ഇതിനേറ്റവും കൃത്യമായിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ ആപ്ലിക്കേഷനും സാറ്റലൈറ്റ്സിൻ്റെ മറ്റു ഉപയോഗങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ടുള്ള SAC സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം അഹമ്മദാബാദും, അതിനുശേഷം റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡേറ്റ സാറ്റലൈറ്റിലുണ്ടാകുന്ന ആ ചിത്രങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിലുള്ള റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദും വന്നു. പിന്നെ ചെറിയ ചെറിയ പല സെൻറ്ററുകളും നമുക്ക് വന്നിട്ടുണ്ട്. ആ പീരിയഡിൽ 80-90 പീരിയഡിലാണ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം 90-2000 നമ്മുടെ ആ ഗ്രോത്ത് റേറ്റ്, അതായത് നമ്മുടെ വളർച്ചയുടെ റേറ്റ് വളരെയധികം വർദ്ധിക്കുകയും, പ്രത്യേകിച്ചും ചന്ദ്രയാനും മംഗളയാനും പോലുള്ള വിക്ഷേപണങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെ ആൾമോസ്റ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റുമോ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ലോക നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്.
ഓക്കെ, എന്നാലും നമുക്ക് കുട്ടികളുടെ ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആരാണ് ആദ്യം സാറിനോട്? സാർ ഒരുപാട് പ്രോജക്ട്സിൽ ഹെഡായിട്ടുണ്ട്, ഒരുപാട് പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സാർ ലൈഫിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്ലാൻ ചെയ്തല്ല നമ്മൾ പോകുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് കാണും. അങ്ങനത്തെ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സാർ സാറിൻ്റെ പ്രോജക്ട്സിൽ എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് ആയിട്ട്, അതായത് പ്ലാൻ ചെയ്തായിരിക്കും ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അപ്പം ആ ഒരു സെൻസിൽ സാറിൻ്റെ പ്രോജക്ട്സിൽ ഏതെങ്കിലും ടേണിംഗ് പോയിന്റ്, ഒരു ഡിഫൈനിങ് മൂമെന്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ സെൽവിൻ്റെ ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ചില സമയത്ത് നമ്മൾ ഏതാണോ ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് പോകാനായിട്ടുള്ള ഉപദേശം വന്ന് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ISRO പ്രൊഫഷനിൽ, തൊഴിലിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. 2004 1972 ജാനുവരിയിലാണ് ഞാൻ തുമ്പയിൽ ISRO, അന്ന് ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻ്റ് വളരെ താഴ്ന്ന ലെവലിൽ നടക്കുന്ന സമയത്താണ്, തുടക്കമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം 30 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം 2004 വട്ടിയൂർക്കാവ് യൂണിറ്റിൽ ഗ്രൂപ്പ് ഹെഡായിട്ടിരിക്കുന്ന സമയത്ത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ ഒരു മേജർ അപകടം നടക്കുകയും ഒരു 6-7 പേരുടെ ജീവൻ ഇപ്പോൾ പോകത്തക്ക രീതിയിലുള്ള ആ എക്സ്പ്ലോസീവ് പ്ലാന്റിൽ ഒരു അപകടം നടന്നു. അപ്പോൾ അതിന് ശേഷം അന്ന് മാധവൻ നായർ സാറ്, ഡോക്ടർ മാധവൻ നായർ സാറ് ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു ഡയറക്ഷൻ വന്നു. അതൊരു ഒരു ടേണിങ് പോയിൻ്റായിരുന്നു, ജീവിതത്തിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റ്. ട്രിവാൻഡ്രത്ത് സുഖമായിട്ട് ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ആ വർക്കുകൾ നന്നായിട്ട് ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ശ്രീഹരിക്കോട്ട പോലെയുള്ള ഐലൻഡിൽ, ഇവിടുന്ന് വളരെ അകലെയായിട്ടുള്ളൊരു സ്ഥലത്ത്, ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലത്ത് പോയി ആ ജോലി, അതായത് ഈ എക്സ്പ്ലോസീവ്സ് ഇതിൻ്റെ ഇന്ധനം ഉണ്ടാക്കുന്ന പ്ലാന്റിലുണ്ടായ ആ സിവിയറായിട്ടുള്ള മേജർ അപകടത്തിൽ നിന്ന് ആൾക്കാരെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് കൊണ്ടുപോയത്. 2004 ജൂലൈയിലാണ് ഞാൻ പോകുന്നത്. അത് കരിയറിലും വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഞാൻ 9 വർഷത്തോളം ശ്രീഹരിക്കോട്ട ഉണ്ടായിരുന്നു, ഏകദേശം 4 വർഷത്തിലധികം, 4.5 വർഷം അവിടുത്തെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്ന സമയത്താണ് ചന്ദ്രയാൻ്റെ ലോഞ്ചിങ്ങും മറ്റ് പല പല മേജർ ലോഞ്ചിങ്ങും അവിടെ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ പ്രൊഫഷണലിലുണ്ടാകുന്ന വളർച്ചയും അറിവിലുണ്ടാകുന്ന വർധനവും രാജ്യത്തിന് വേണ്ടി സ്പേസ് റിസർച്ചിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ആ കോൺട്രിബ്യൂഷൻസും എല്ലാം ഈ ടേണിംഗ് പോയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ആ ടേണിംഗ് പോയിൻ്റ് ഉണ്ടായില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ കാണുന്ന രീതിയിലായിരിക്കില്ല ഞാൻ ഇരിക്കുന്നതെന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ സ്പേസ് റിസർച്ച് ഇൻ്റെ ഉള്ളിൽ ചന്ദ്രയാൻ വന്നു, മംഗൾയാൻ വന്നു, നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകടമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്? ദീപ, ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ശരിക്കും ജനങ്ങൾക്കും വാർത്താവിതരണ മാധ്യമങ്ങൾക്കും ചന്ദ്രയാനും മംഗളയാനുമാണ് ISRO നേടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന മിഷനും എന്നാണ് ധരിക്കുന്നത്. പക്ഷേ ISRO ജോലി ചെയ്യുകയും അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഇതിലുപരി ചന്ദ്രയാനും മംഗളയാനും ഏറ്റവും മഹത്തായ രണ്ട് പ്രോജക്റ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും മഹത്തായ രണ്ട് മിഷനായിരുന്നു, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പിടി മറ്റ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം. ഈ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ എപ്പോഴും ജനങ്ങൾക്കും സൊസൈറ്റിക്കും സമൂഹത്തിനും ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്രദമാക്കണമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള റിക്വയർമെൻറ്റ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ വേറെ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും ഒടുവിലത് ജനോപകാരപ്രദമായിട്ട് നമ്മുടെ ഹ്യൂമൻ ലൈഫ്, മനുഷ്യൻ്റെ ജീവിതം സുഖകരവും സംതൃപ്തവും കുറച്ചുകൂടി സുരക്ഷിതവുമാക്കി തീർക്കാനാണ് ശാസ്ത്ര നേട്ടങ്ങൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള മിഷനാണ് സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങൾ, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സും വാർത്താവിനിമയ സാറ്റലൈറ്റ്സും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സും നാവിഗേഷൻ സാറ്റലൈറ്റ്സും ഭൂമിയുടെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി സമ്പത്തുകളെക്കുറിച്ച് മുഴുക്കെയും പഠിക്കാനും കടലിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും കാലാവസ്ഥാ പ്രവചനത്തിന് ചെയ്യാനും ഡിസാസ്റ്റർ വാർണിംഗ്, അതായത് നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുമ്പോൾ അതിനെ മുൻകൂട്ടി കാണാനും ആൾക്കാർക്ക് വളരെ വിദൂരമായിട്ടുള്ള ഡെവലപ്പ് ചെയ്യാത്ത ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസവും ചികിത്സയും വൈദ്യസഹായവും ചെയ്യാനൊക്കെ ടെലിമെഡിസിൻ
ടെലി എഡ്യൂക്കേഷൻ മുതലായ അങ്ങനെയുള്ള ഒരു ഒന്ന് കാര്യങ്ങൾ ചെയ്തതിലാണ് ഐ എസ് ആർഒ കൂടുതലും അഭിമാനം കൊള്ളുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് നിലവിലെത്താൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ ഫീൽഡിലും ടെക്നോളജിയുടെ ഫീൽഡിലും മറ്റുള്ളവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി നമ്മളും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും ഓർബിറ്ററിനെ വിടത്തക്ക രീതിയിലുള്ള ചന്ദ്രയാനെന്നും മംഗളയാനെന്നും പറയുന്ന രീതിയും കൂടി നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ ആകെ ചിലവഴിച്ച തുകയുടെ ഒരു അംശം മാത്രമേ ഈ പ്രോജക്റ്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ടും ചില കോർണറിൽ നിന്നെല്ലാം ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതായത് മറ്റു പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ കഴിയാണ്ടിരിക്കുമ്പം ഇതുപോലെയുള്ള ലക്ഷറി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നേട്ടങ്ങളെന്ന് നമ്മൾ പറയുമ്പം നമ്മൾ വിട്ടിട്ടുള്ള ഉപഗ്രഹങ്ങളും ആ ഉപഗ്രഹങ്ങൾ വഴി നമുക്കിന്ന് ദൈനംദിന ജീവിതത്തിന് അനുഭവിക്കുന്ന ഫെസിലിറ്റീസ്, ഈ സെൽഫോണും എ ടി എമ്മും നമ്മുടെ വാർത്താവിനിമയ മാധ്യമങ്ങളും കാലാവസ്ഥാ പ്രവചനങ്ങളും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആ ടെലി എഡ്യൂക്കേഷനും ടെലി മെഡിസിനും നമ്മുടെ വന്യസമ്പത്തും വനസമ്പത്തും റിവർ ഇപ്പോൾ തന്നെ ജിയോസ്പേഷ്യൽ മാപ്പിംഗ് സാറ്റലൈറ്റിൻ്റെ ഇമേജ് വെച്ചിട്ടാണ് നമുക്കിപ്പം തണ്ണീർത്തടങ്ങൾ എവിടെ ഉണ്ടായിരുന്നു, എവിടെ പാഡി ഫീൽഡ് ഉണ്ടായിരുന്നു, എത്ര സ്ഥലം ആൾക്കാർ നികത്തിക്കഴിഞ്ഞു, നമ്മുടെ നദികൾ എന്തുമാത്രം വരണ്ട് ഉണങ്ങിപ്പോയിരിക്കുന്നു, അതിൻ്റെ വിസ്തൃതി എന്തുമാത്രം കുറഞ്ഞു, വനസമ്പത്ത് എന്തുമാത്രം കുറഞ്ഞു, ഇതെല്ലാം കൃത്യമായ അളവിൽ ഒരു ഡെസ്പ്യൂട്ടില്ലാത്ത രീതിയിൽ കാണിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതാണ് നേട്ടം. അതിൻ്റെ കൂട്ടത്തിൽ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ചന്ദ്രയാനും മംഗളയാനും പോലെയുള്ള കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ ആദിത്യ അംശം വരുന്നുണ്ട്, ചന്ദ്രയാൻ 2 വരുന്നുണ്ട്. കൊതിയൂരുന്ന വിഭവങ്ങളുമായി ഞങ്ങൾ എത്തുന്നു റിതം ഓഫ് കുക്കറി. ദൂരദർശൻ മലയാളം ചാനലിൽ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2:30. ഞങ്ങൾ എത്തുന്നു. ഇനി വരുന്ന കാലഘട്ടത്ത് സ്പേസ് ടൂറിസം സാധ്യമാണോ സർ? എല്ലാ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കായാലും ആർക്കായാലും സ്പേസിലോട്ട് പോവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധ്യമാണോ സർ? തികച്ചും
സന്തോഷമുള്ളൊരു ചോദ്യമാണത്. ഇപ്പം ബഹിരാകാശ ഗവേഷണം നമ്മൾ ഓരോ പടി ഉയർന്നുയർന്ന് പോകുമ്പോൾ ഈ യൂണിവേഴ്സിനെ കുറിച്ച്, അതായത് നമ്മുടെ ഗ്രഹവും സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന സൗരയൂഥം എന്ന് പറയുന്ന രീതിയിൽ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് മറ്റ് ഗ്രഹങ്ങൾ എവിടെയാണ്, ആ ഗ്രഹങ്ങളിൽ ആൾപ്പാർപ്പുണ്ടോ, ജീവനുണ്ടോ, സസ്യലതാദികളുണ്ടോ എന്നുള്ള ആ ക്യൂരിയോസിറ്റി, ആ ജിജ്ഞാസ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും എക്സ്പ്ലോറിംഗ് ന്യൂ വേൾഡ് ഇൻ ദ സ്പേസ്, അതാണ് ഇപ്പോഴത്തെ തീം തന്നെ, എക്സ്പ്ലോറിംഗ് ന്യൂ വേൾഡ്, പുതിയ ലോകം. ഇതുപോലെ ഭൂമിയെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രഹം വേറെ എവിടെയെങ്കിലും ഉണ്ടോ, അവിടെയുള്ള സമ്പത്തുകൾ ഏത് രീതിയിലുള്ള സമ്പത്തായാലും അപൂർവമായിട്ടുള്ള എലിമെൻസും അപൂർവമായിട്ടുള്ള ലോഹവും വാതകങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, നമുക്ക് എനർജി ഊർജത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിസന്ധിയിൽ അന്യഗ്രഹങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആശ്രയിച്ചാൽ നമുക്ക് കൂടുതൽ എനർജി ഊർജം കിട്ടുമോ, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ്റെ ജിജ്ഞാസയിലാണ് ഈ സ്പേസ് ട്രാവൽ, സ്പേസ് ട്രാവൽ അല്ലെങ്കിൽ സ്പേസ് ടൂറിസം എന്ന് പറയാം. സ്പേസ് ടൂറിസം എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ പോയി ലാൻഡ് ചെയ്ത് അവിടെ കുറച്ച് നാൾ സുഖമായിട്ട് ജീവിച്ചിട്ട് ഇനി തിരിച്ചു പോരാമെന്ന് ഇപ്പം വിചാരിക്കാൻ പറ്റില്ല, കാരണം അതിന് വേണ്ടിയിട്ട് ശാസ്ത്രം അത്രയ്ക്കും വികസിച്ചിട്ടില്ല. പക്ഷേ അസ്ട്രോണോട്ട്സ് ക്യാപ്സ്യൂളാക്കി സ്പേസിൽ പോവുകയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ISS ഉണ്ട്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുണ്ട്, ലാബ്, സ്പേസ് ലാബ്. സ്പേസ് ലാബ് ഇപ്പോൾ എത്രയും വർഷമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ക്രൂ അതിൽ പോകുന്നുണ്ട്, ഇവിടെ നിന്ന് മൊഡ്യൂളിൽ പോയി ക്രൂ പോയി ഡോക്ക് ചെയ്ത് അതിനകത്ത് പ്രവേശിച്ച് 6 മാസത്തിലൊരിക്കൽ അസ്ട്രോണോട്ട്സിനെ മാറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള ഫുഡും മെഡിസിനും സാധനങ്ങളും എല്ലാം കൊടുക്കുന്നു വരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലോ ഉപഗ്രഹങ്ങളിലോ പോയി ഇത് ലാൻഡ് ചെയ്ത് താമസിച്ചിട്ട് വരിക എന്നുള്ളത് ഇപ്പോഴും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ രീതിയിലേക്ക് ടെക്നോളജി വികസിച്ചിട്ടില്ല. പക്ഷേ ഈ സ്പേസ് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഈ പോവുകയും കുറച്ച് ദിവസങ്ങളിൽ ഈ സ്പേസിൽ സഞ്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമുക്ക് വരാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ അനുഭവമായിരിക്കും. അതിനിപ്പം മറ്റ് രാജ്യങ്ങളിൽ നമ്മളതൊന്നും തുടങ്ങിയിട്ടില്ല, കാരണം നമ്മുടെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അതിലും പലതും നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഇത് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ആൾക്കാരെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്നതിന് നമ്മളൊരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ അതിൻ്റെ പ്രാഥമിക വർക്കുകൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ജോലികളെല്ലാം ഇപ്പോഴും ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്പേസ് ടൂറിസത്തിന് വേണ്ടി ഇപ്പോൾ മറ്റ് രാജ്യക്കാർ, പ്രത്യേകിച്ചും അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുകയും അതൊരു ബിസിനസ്സായിട്ട് കമേഴ്ഷ്യൽ തരത്തിലേക്ക് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനും ചെയ്യുന്നുണ്ട്. കാരണം ബിസിനസ്സാക്കേണ്ട കാര്യം, ഇതിനെല്ലാം ചിലവുണ്ട്. അപ്പോൾ ആ ചിലവ് നമുക്ക് സർക്കാർ കൊണ്ട് മാത്രം ആ ചിലവ് വഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചിലവിന് നമുക്ക് കോൺട്രിബ്യൂഷൻസ്, അതിൻ്റെ വിഹിതം ജനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും പണക്കാരായിട്ടുള്ള ധനികരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കൂടി ഇതിൻ്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടിയിട്ട് ധനം സമ്പാദിക്കാനായിട്ട് മാർഗമായിട്ട് സ്പേസ് ടൂറിസം ഉപയോഗിക്കാം. നമ്മൾ ഈ സ്പേസ് മാൻഡ് പ്രോജക്ട്സ് ധാരാളം നാസയും അതുപോലെ മറ്റു രാജ്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ അത് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ പലപ്പോഴും പറയുന്നത് ഒരു മാൻഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി പോയി അവിടെ ചെന്ന് നിന്ന് ഗവേഷണം ചെയ്യേണ്ട ആവശ്യമില്ല, അതില്ലാതെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ സ്പേസ് ടെക്നോളജിയെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് തന്നെ എന്ന് പറയുന്ന ഒരു വാദഗതിയുണ്ട്. അതിനോട് സർ എത്രത്തോളം? അതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ്. നമ്മളൊരു മനുഷ്യനെ സ്പേസിലുള്ള യാത്രയ്ക്ക് റോക്കറ്റ് വഴി നമ്മൾ യാത്ര ചെയ്യുമ്പം അതിലടങ്ങിയിരിക്കുന്ന റിസ്ക് നമ്മൾ കണക്കുകൂട്ടണം. ഒരു സാറ്റലൈറ്റ്സ് നമ്മൾ വിടാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അപകടം പറ്റി ആ സാറ്റലൈറ്റ്സ് പൊപ്പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം ദ്രവ്യ നഷ്ടം മാത്രമാണ്, പണത്തിൻ്റെ നഷ്ടം മാത്രമാണ്. പക്ഷേ ഒരു ലൈഫ്, ജീവൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല, അത്ര വലിയ ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിരിക്കും. അപ്പോൾ അതിനൊരു അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ആ വാഹനത്തിനും ആ മിഷനും യാതൊരു കാരണവശാലും ഒരു അപകടം സംഭവിക്കാത്ത രീതിയിലുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുമ്പം ഈ വാഹനം അത്രയ്ക്കും റിലയബിളായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. അങ്ങനെ സുരക്ഷിതം നമ്മൾ കൂട്ടി രക്ഷ കാര്യങ്ങൾ കൂട്ടുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും. നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏകദേശം 8 വർഷം മുമ്പ്, ഹ്യൂമൻ ഇൻ സ്പേസ് പ്രോഗ്രാം എന്നൊരു പ്രോജക്റ്റ്
കൺസീവ് ചെയ്ത് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കേന്ദ്ര സർക്കാരിന് നമ്മൾ സബ്മിറ്റ് ചെയ്തു. അന്ന് 12,000 crore rupees അതിൻ്റെ ബഡ്ജറ്റിൻ്റെ. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടും ഒരുപാട്. ഇപ്പോൾ 8 വർഷമായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 or 2009 ആ പീരീഡിലാണ് ആ HSP എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തത്. പക്ഷേ ക്യാബിനറ്റിൻ്റെ ഫുൾ അപ്രൂവൽ അതിന് കിട്ടിയില്ല. പക്ഷേ ക്യാബിനറ്റ് നോ പറഞ്ഞില്ല. ക്യാബിനറ്റ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് നമുക്കിതിനൊരു സീഡ് മണി, അതായത് പ്രാരംഭ പ്രവർത്തനങ്ങളും ഗവേഷണങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടൊരു 200 crore 200 crore rupees, പിന്നെ ഇടയ്ക്ക് വീണ്ടും കുറച്ച് കൂട്ടി തന്നു, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ അതിൻ്റെ വർക്കുകൾ ചെയ്യാനൊരു ടീം VSSC ഇപ്പോഴും ഉണ്ട്. അവർ മൊഡ്യൂള്, ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം, യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും പഠിച്ച് ലൈഫ് സ്യൂട്ട് ഇതെല്ലാം ചെയ്ത് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനൊരു വാഹനം ഉണ്ടായിരിക്കണം. ആ വാഹനം മിനിമം ഒരു 3-3.5 ടൺ ഭാരം കൊണ്ടുപോകാനായിട്ടുള്ള, കാരണം മൊഡ്യൂളിൽ രണ്ടാൾ ഒരു അതും ആ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമും ബാക്കിയുള്ളതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ ഒരു 3-3.5 ടൺ വരും. അത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു പ്രൂവൺ വാഹനം, ഒരു വിക്ഷേപണ വാഹനം നമുക്ക് വേണം. PSLV-ക്കും ഇപ്പോൾ ഉള്ള GSLV-ക്കും അത് പറ്റില്ല. GSLV Mark III എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ വർഷം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ലോഞ്ച് ചെയ്ത ആ വലിയ ഏറ്റവും വലിയ വാഹനമാണ് ഇതിനുവേണ്ടി നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. ആ വാഹനം ഇപ്പോൾ ഏകദേശം ഒരു എക്സ്പെരിമെൻ്റൽ ഫ്ലൈറ്റും ഒരു റെഗുലർ ഫ്ലൈറ്റുമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 1/2 ഡസൻ ഫ്ലൈറ്റെങ്കിലും സക്സസ്ഫുള്ളായിട്ട് യാതൊരുവിധ പരാജയവും വ്യതിയാനങ്ങളും ഇല്ലാണ്ട് അതിൻ്റെ പെർഫോമൻസ് 100% ശരിയാണെന്ന് മനസ്സിലാക്കിയാലേ ആ വാഹനം നമുക്ക് ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഡിലേ, നമ്മൾ ആ ലെവലിലേക്ക് വളർന്നു വരാനായിട്ടുള്ള സാങ്കേതിക മികവിൽ വളർന്നു വരാനായിട്ടുള്ള ഒരു ഡിലേ, ഒരു താമസം ഉണ്ടാകും. രണ്ടാമത്തെ ചോദ്യം ദീപ ചോദിച്ചത്, മനുഷ്യനെ വിടാണ്ട് തന്നെ റൊബോട്ടിക്കായിട്ട് ബാക്കി ഇൻസ്ട്രുമെൻസും മെഷീനറികളും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതല്ലേ നല്ലത്. അതാണൊരു കാര്യം, അതൊരു മഹത്തായ കാര്യമാണ്. കാരണം മനുഷ്യനെ വിടുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ എക്സ്പെൻഡിച്ചറും റിസ്ക്കും കൂടും. ശരിക്കും NASA സ്ഥിരമായിട്ട് ആൾക്കാരെ കൂട്ടിട്ടിരുന്ന NASA ഇപ്പം നിർത്തി, കാരണം ചിലവ് കൂടുതലാണ്. വല്ലാത്ത ചിലവ് കൂടുതലായപ്പം ബഡ്ജറ്റിൻ്റെ പരിമിതി കാരണം NASA അതിലൊരു ചെറിയ ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോലും ക്രൂവിനെ ഇപ്പോൾ കൊണ്ടുപോവുകയും കാർഗോ കൊണ്ടുപോവുകയും ചെയ്യുന്നത് റഷ്യൻ വെഹിക്കിളിലാണ്, റഷ്യൻ്റെ ഇതിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ SpaceX കോർപ്പറേഷൻ്റെ വാഹനവും കാര്യങ്ങളും സെറ്റപ്പും റെഡിയായിട്ട് വരണം. അപ്പോൾ ആ പുതിയ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ റൊബോട്ടിക്കായിട്ടുള്ള സിസ്റ്റം വെച്ച് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൊള്ളാം. ബട്ട് ഇതൊക്കെയാണെങ്കിലും അവസാനത്തെ രീതിയിൽ ആ മനുഷ്യൻ്റെ ബ്രെയിനും മനുഷ്യൻ്റെ ഇൻ്റലിജൻസും വച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും അളവിൽ നമ്മൾ എന്ത് റൊബോട്ടിക് ഉണ്ടായാലും നടക്കണമെന്നില്ല. അതൊരു പ്രത്യേക രീതി തന്നെയാണ്. ആ ചില കാര്യങ്ങൾക്കും ചില ഡിസിഷൻ മേക്കിങ്ങിലും ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മനുഷ്യനുള്ള കഴിവ് നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും അത് കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ റൊബോട്ടിക്കിലേക്കോ നമുക്ക് 100% മാറ്റാൻ സാധിക്കുമെന്നിരിക്കില്ല. എന്നാലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കൊതിയൂരുന്ന വിഭവങ്ങളുമായി ഞങ്ങൾ എത്തുന്നു റിതം ഓഫ് കുക്കറി. ദൂരദർശൻ മലയാളം ചാനലിൽ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2:30. ഞങ്ങൾ എത്തുന്നു.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓരോ രാഷ്ട്രങ്ങളും അവരുടെ ബലം കാണിച്ചുകൊണ്ടിരുന്നത് ബഹിരാകാശത്തിലെ അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അതിൽ നോക്കുവാണെങ്കിൽ അമേരിക്കയുടെ നാസയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് നമ്മളെല്ലാവരും പറയുന്നത്. ഈ നാസയിൽ തന്നെ ഇന്ത്യൻ വംശജർ ഒരു നല്ല ശതമാനം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ നാസയിലൊക്കെ ഉള്ള ഇന്ത്യൻ വംശജരെ പോലുള്ള അത്രയും മികച്ച ശാസ്ത്രജ്ഞന്മാരെ നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ പോലുള്ളവർ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ബഹിരാകാശ ശാസ്ത്രത്തിലുൾപ്പെടെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനങ്ങൾക്ക് അവർ ഒരു വലിയൊരു മുതൽക്കൂട്ടാവില്ല. നമുക്ക് നാസയോടൊപ്പം തന്നെ വളരാൻ സാധിക്കുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അവരെ ഇന്ത്യയിൽ നിന്ന് അകറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ ഇവിടെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഉപരി അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി അവർക്കൊരു ഇഷ്ടം വരാൻ കാരണം? ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് ബെന്നിൻ്റെ ചോദ്യം. ആദ്യം തൊട്ട് ഞാൻ പറയാം, എല്ലാ രാജ്യങ്ങളും ബഹിരാകാശ ഗവേഷണം തുടങ്ങുന്നത് ഇന്ത്യയുമായിട്ടൊരു വ്യത്യാസമുണ്ട്. മറ്റ് രാജ്യങ്ങളിലിപ്പം അമേരിക്കൻസും റഷ്യൻസും യൂറോപ്യൻസും എല്ലാം ഇവൻ ജപ്പാനും എല്ലാം ബഹിരാകാശ ഗവേഷണം തുടങ്ങുന്നത് ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടിയല്ല, യുദ്ധത്തിന് വേണ്ടിയായിരുന്നു. ആദ്യം ഉണ്ടാക്കുന്നത് മിസൈലാണ്. ശരിക്കും മിസൈലെന്ന് പറയുന്നത് നമ്മളീ ഉപഗ്രഹങ്ങളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനവും ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് ഈ റോക്കറ്റ്. ഈ മിസൈലും രണ്ടും ഒരേ റോക്കറ്റാണ്. നമ്മളതിൽ ആ ഉപഗ്രഹങ്ങളെ കൊണ്ടുപോയി കഴിയുമ്പം അത് ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനമാകും. അതിന് ഉപഗ്രഹത്തിന് പകരം നമ്മളൊരു ബോംബോ അല്ലെങ്കിൽ ഒരു ആയുധമോ ഒരു വെപ്പണോ വെച്ച് കഴിഞ്ഞാൽ അത് മിസൈലാവും. മറ്റ് രാജ്യങ്ങളെല്ലാം ആദ്യം യുദ്ധത്തിന് വേണ്ടിയിട്ടും വെട്ടിപ്പിടിക്കാനും വേണ്ടിയിട്ടും യുദ്ധം ചെയ്യാനും വേണ്ടിയിട്ട് മിസൈൽ ഉണ്ടാക്കിയിട്ട് ആ മിസൈൽ ടെക്നോളജിയിൽ നിന്നാണ് ബഹിരാകാശ ഗവേഷണം തുടങ്ങിയത്, റോക്കറ്റാക്കി മാറ്റിയത്. നമ്മൾ ഇന്ത്യക്കാരങ്ങനെയല്ല. ഇന്ത്യ ആദ്യം തൊട്ടേ യാതൊരു കാരണവശാലും മിസൈലിലേക്ക് പോകാണ്ട് നമ്മൾ ബഹിരാകാശ ഗവേഷണം സൗണ്ടിങ് റോക്കറ്റ് ചെറിയ റോക്കറ്റ് അടക്കം ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി തുടങ്ങുകയും ഇപ്പോഴും ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ യുദ്ധ സാമഗ്രികളായിട്ടുള്ള മിസൈൽ ഗവേഷണവും ബഹിരാകാശ ഗവേഷണവും ഒന്നല്ലാണ്ട് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും രണ്ട് ടീമുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു വ്യത്യാസം. താങ്കൾ പറഞ്ഞതുപോലെ നാസ റഷ്യൻസും അമേരിക്കൻസുമാണ് ഇതിലേറ്റവും കൂടുതൽ മികവ് നേടിയത്. അവർ തമ്മിൽ വലിയ ശത്രുക്കളായിട്ടാണ് ഇരുന്നത്. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പോൾ ആ ശത്രുത ഇല്ല. ബഹിരാകാശ ഗവേഷണത്തിൽ ശത്രുതാ മനോഭാവം രാജ്യങ്ങൾ തമ്മിൽ വളരെ കുറവാണ്. എക്സെപ്റ്റ് ഇപ്പം നോർത്ത് കൊറിയ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ISS അമേരിക്കൻസ് സ്ഥാപിച്ചതാണ്. പക്ഷേ അതിപ്പം റൺ ചെയ്തുകൊണ്ട് പോകുന്ന റഷ്യൻസാണ്. അവർ തമ്മിൽ കോപ്പറേഷനുണ്ട്. അപ്പോൾ ബഹിരാകാശ ഗവേഷണത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ മനോഭാവം ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇല്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യക്കാർ നാസയിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള പ്രതിഭകളും ശാസ്ത്രജ്ഞന്മാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ശാസ്ത്ര വിഷയങ്ങളിലും അഗ്രഗണ്യരായിട്ട് മെഡിക്കൽ സയൻസിൽ, അഗ്രികൾച്ചറൽ ഫീൽഡിൽ, സ്പേസ് സയൻസിൽ, കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒറിജിനലി 62 ഈ ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ സമയത്ത് സാരാഭായി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സ്വന്തം കുടുംബത്തിൻ്റെ ബിസിനസ് പ്രമാണിച്ചിട്ട് അടിക്കടി അന്യരാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും UK എല്ലാം പോയി കഴിഞ്ഞപ്പം അവിടെ ഓരോ പൊസിഷനിലും മിടുക്കരായിട്ടിരിക്കുന്ന ഇന്ത്യക്കാരെ കണ്ടുപിടിച്ച് അവരെ എല്ലാം കൊണ്ടുവന്നാണ് ഈ ISRO ഉണ്ടാക്കിയത്. തുടക്കത്തിൽ അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ഈ പല സ്ഥാപനങ്ങളിലും ഉണ്ട്. അത് ഡിപ്പെൻസ്, ആ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഇന്ത്യക്കാർ ഇരിക്കുന്നവർക്ക് ഏത് സമയവും തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ വരുന്നതിന് യാതൊരുവിധ വൈമനസ്യവുമില്ല. പക്ഷെ അത് ആ ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ, നാസ പോലെയുള്ള ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പം ആ ഓർഗനൈസേഷനുമായിട്ട് ഒരു കൂറുണ്ടാകുകയും മനുഷ്യരാശിക്ക് ഉതകുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ, ശാസ്ത്രത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യാൻ, നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഒരു പുതിയ കാര്യം പറയാനുള്ളത്, നമ്മുടെ മംഗൾയാൻ്റെ വിക്ഷേപണം വളരെ വിജയകരമായിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കാൻ സാധിച്ചതിന് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷനും റെക്കഗ്നിഷനും നമുക്ക് കിട്ടിയത് അമേരിക്കൻസിൽ നിന്നാണ്, നാസയിൽ നിന്നാണ്. കാരണം നമ്മുടെ വിക്ഷേപണം മുഴുക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ
നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ സയൻറ്റിസ്റ്റാണ് ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയും കൂടി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്രാക്കിങ് ശരിക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട്. ആ വിക്ഷേപണം വളരെ 100% നമ്മുടെ കണക്കുകൂട്ടലുകൾ, ട്രാജക്ടറിയും മിഷനും കണക്കുകൂട്ടലുകൾ കൃത്യമായിട്ട് ചെയ്യാനും അതിൻ്റെ ഇൻസർഷൻ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ വിചാരിച്ച ഓർബിറ്റിൽ ചെയ്യാനും സാധിച്ചതിൽ അവരുടെ ശാസ്ത്രജ്ഞന്മാർക്കും നാസയ്ക്കും ISRO കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ വളരെ കൂടി. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാസയിലും അമേരിക്കയിലും വിസിറ്റ് ചെയ്തപ്പം ഒരു ജോയിൻ്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഫോം ചെയ്തു ഇസ്രോ ആൻഡ് നാസ. ഇപ്പം മാർസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചൊവ്വ പര്യവേക്ഷണത്തിന് ഉള്ള എല്ലാവിധ എക്സ്പെരിമെൻറ്റും അമേരിക്കയും ഇന്ത്യയും നാസയും ഇസ്രോയും കൂടെ സഹകരിച്ച് സഹകരണ മനോഭാവത്തോടുകൂടി ചെയ്യാമെന്നും 50-50 ആയിട്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഷെയർ ചെയ്യാമെന്നും അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളും ഔട്ട്പുട്ടും ഡേറ്റയും രണ്ട് കൺട്രീസും ഒരുപോലെ ഷെയർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് പ്രാവർത്തികമായി. അതുമാത്രമല്ല, ഈ ഫീൽഡിൽ പുതുതായിട്ട് റഡാർ ഡെവലപ്മെൻറ്റ് നിസാർ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നും പറഞ്ഞിട്ട് ഒരു റഡാർ ഇമേജിങ് സിസ്റ്റം, അതായത് നമ്മുടെ സാറ്റലൈറ്റ് എല്ലാം ഫോട്ടോ എടുക്കുകയാണല്ലോ ചെയ്യുന്നത്, ആ ഫോട്ടോ എടുക്കുന്നത് ലെൻസ് വെച്ചിട്ട്, ക്യാമറയിൽ നമ്മൾ ലെൻസ് വെച്ചിട്ട് ഉള്ള ഓപ്റ്റിക്കൽ സിസ്റ്റം വെച്ചാണ് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, വെളിച്ചം വേണം. വെളിച്ചമില്ലെങ്കിൽ ലെൻസിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യില്ല ഇല്ലേ. അതിനാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഈ വെളിച്ചങ്ങളെല്ലാം ഇത്രയും വെച്ചിരിക്കുന്ന ലെൻസ് വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മൈക്രോവേവ് സിസ്റ്റം വെച്ച് ഫോട്ടോ എടുക്കും, അപ്പോൾ അതിന് നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. മൈക്രോവേവ് വെളിച്ചമില്ലെങ്കിലും പെനട്രേറ്റ് ചെയ്ത് ഇമേജിനെ മുഴുക്കെടുക്കുന്നു, അതിനെയാണ് റഡാർ ഇമേജിങ് എന്ന് പറയുന്നത്. ആ റഡാർ ഇമേജിങ് ടെക്നിക്ക് ലോകത്ത് 2-3 രാഷ്ട്രങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യയും ഒന്ന് അമേരിക്കയാണ്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ട് കമ്പൈൻഡായിട്ട് ഒരു റഡാർ ഇമേജിങ് അഡ്വാൻസ് ആയിട്ടുള്ള ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്ത്യയുമായിട്ട് നാസ നല്ല സഹകരണത്തിലാണ്. അതുപോലെ റഷ്യയായിട്ട് നമുക്ക് സഹകരണമുണ്ട്. റഷ്യയായിട്ട് സഹകരിച്ചിട്ടാണ് സെമി ക്രയോ എഞ്ചിൻ, ക്രയോ എഞ്ചിന് പകരം ഹൈഡ്രജനെ മാറ്റി അതിന് പകരം കെറോസിൻ, മണ്ണെണ്ണ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു എഞ്ചിനാണ് സെമി ക്രയോ എഞ്ചിൻ. ആ സെമി ക്രയോ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻഡിച്ചർ കുറവാണ്. ഈ ലിക്വിഡ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. അതിന് പകരം നമ്മൾ കെറോസിൻ, നല്ല പ്യൂരിഫൈഡ് ആയിട്ടൊരു സ്പെഷ്യൽ കെറോസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറഞ്ഞു വരും. റഷ്യക്കാർ 60 വർഷമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ആ ടെക്നോളജി റഷ്യക്കാരുമായിട്ട് സഹകരിച്ചും കൊണ്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. യൂറോപ്യൻ ഏജൻസിയുമായിട്ടും, ഏരിയൻ സ്പേസ് ഏജൻസി, യൂറോപ്യൻ ഏജൻസീസുമായിട്ടും നമുക്ക് പല കാര്യത്തിലും സഹകരണമുണ്ട്. സാറ്റലൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന സാറ്റലൈറ്റ്സിൻ്റെ ഓർഡേഴ്സ് പലതും ചെറിയ സാറ്റലൈറ്റ്സ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സഹകരണം, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ഒരുപാട് കൂടുതലാണിപ്പം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമ്മുടെ കുറേ ശാസ്ത്രജ്ഞന്മാർ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നമുക്ക് കൂടുതൽ വിഷമപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സഹകരണമുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതുപോലെ ഏതെങ്കിലും നക്ഷത്രത്തിൽ ലാൻഡ് ചെയ്യാൻ സാധ്യമാണോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മനുഷ്യൻ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് വളരെ മുമ്പ് അതൊരു ഏറ്റവും വലിയ അത്ഭുതകരമായൊരു സംഭവം തന്നെയായിരുന്നു. ആദ്യം നമ്മളിത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്രഹത്തിനെയോ ഉപഗ്രഹത്തിനെയോ അല്ലെങ്കിൽ സ്റ്റാറിനെയോ നക്ഷത്രത്തിനെയോ കുറിച്ചിട്ട് നല്ലവണ്ണം നമ്മൾ പഠിക്കണം. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ ടെറസ്ട്രൽ ബോഡി എന്ന് നമുക്കിതിനെ പറയാം, അതായത് നമ്മൾ ഗ്രഹമായാലും ഉപഗ്രഹമായാലും നക്ഷത്രമായി കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ, പൊസിഷൻ ശരിക്കും മനസ്സിലാക്കണം, അതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കണം, അതിൻ്റെ ചുറ്റുമുള്ള ആ എൻവയൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ മൂണിനെ കുറിച്ചൊക്കെ നമുക്ക് ആദ്യം ലാൻഡ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പുറത്താണ് ചെയ്യാൻ പറ്റുന്നത്. ആ അത്രയും അറിവും ആ കാര്യങ്ങളും അതിൻ്റെ എൻവയൺമെൻറ്റും ഗ്രാവിറ്റി ലെവലും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് വളരെ ഡിഫിക്കൽട്ടായിട്ട് സിറ്റുവേഷൻ. നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഓർബിറ്റർ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റാറിനെ കുറിച്ചിട്ട് ഏതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്കിപ്പോൾ ഈ കാണുന്നതിൽ ഏതെങ്കിലും പുതിയ പ്ലാനറ്റ് ഉണ്ടോ എന്ന്, ചിലപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പ്ലാനറ്റ്സ് അല്ല, കുഞ്ഞു പ്ലാനറ്റ്സുകൾ വേറെയും പലതും ഇപ്പം അബ്സർവ് ചെയ്തിട്ട് ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാനറ്റ്സ് ഉണ്ടാകുന്ന മനസ്സിലാക്കുന്നതും ഈ ഒബ്സർവേഷനിൽ കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ സംരംഭങ്ങൾ അമേരിക്കൻസും യൂറോപ്യൻ സ്പേസ് ഏജൻസിയെല്ലാം ചെയ്യുന്നുണ്ട്.
അത് മനസ്സിലാക്കണം. അല്ലാണ്ട് നമുക്ക് ഒന്നുമില്ലാണ്ട് നമുക്കൊരു നക്ഷത്രത്തിൽ ഇപ്പം നമുക്ക് ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അല്ല, ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയതുപോലെ നാളെ ചൊവ്വയിൽ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണോ ചോദ്യം? ടെറസ്ട്രിയൽ ബോഡി എന്നേ നമുക്ക് പറയാൻ പറ്റുമത്. അത് അങ്ങനെ ഒരുപാട് ടെറസ്ട്രിയൽ ബോഡീസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ട് ഓരോ ഓരോ സ്റ്റാറിനെ കുറിച്ചിട്ടും പഠിച്ചോണ്ടിരിക്കുകയാണ്. ചില സ്റ്റാറുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ നേടിക്കഴിയുമ്പം വി ക്യാൻ തിങ്ക് ഓഫ് ദാറ്റ്. ഓക്കെ, ഞാൻ ചന്ദ്രയാനെ പറ്റിയും സാറിനോട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. ചന്ദ്രയാൻ മിഷന് ശേഷം ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന വാർത്ത വന്നു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഭാവിയെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയാണ് ചന്ദ്രയാൻ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ജിജ്ഞാസയാണ് മറ്റ് ഏതെങ്കിലും ഗ്രഹത്തിലോ ഉപഗ്രഹങ്ങളിലോ ഒക്കെ ജീവന്റെ അംശം ഉണ്ടോ എന്നുള്ളതാണ്. ജീവന്റെ അംശം ഉണ്ടോയെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിന് ഒരു കാരണം ഈ ഗ്രഹത്തിലെ താമസത്തിന് എന്തെങ്കിലും ഒരു അപകടം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങ് താമസിക്കാൻ പറ്റുമോ ഒന്ന്. രണ്ടാമത് ഇവിടെ കാണുന്നേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് നേടാനുണ്ടോ? സമ്പത്ത്, എലിമെൻറ്റോ, ലോഹമോ, എനർജിയോ, അങ്ങനെ എന്തെങ്കിലും നേടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ജീവസന്ധാരണത്തിന് ആവശ്യമായത് നമ്മൾ പറയുന്നത് ഒന്ന് അതിൻ്റെ ഊഷ്മാവ്, അതായത് ടെമ്പറേച്ചർ, രണ്ടാമത്തത് ഓക്സിജൻ, ശ്വസിക്കാനുള്ള ഓക്സിജൻ, മൂന്നാമത്തത് വെള്ളം. ഇത്രയും കാര്യങ്ങൾ സന്തുലിതാവസ്ഥയിൽ കിട്ടിയാലേ നമുക്ക് ജീവസന്ധാരണത്തിനുണ്ട്. അപ്പോൾ ഈ പരിവേഷണങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നോക്കുന്നത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ, അതിൻ്റെ അന്തരീക്ഷത്തിൽ അവിടെ ഉള്ള വാതകങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ആദ്യം നോക്കുക. സ്പെക്ട്രോമീറ്റർ പോലുള്ള ഇൻസ്ട്രുമെൻസ് പോയിട്ട് എന്തൊക്കെ വാതകങ്ങൾ അവിടെ ഉണ്ട്, എത്ര ടെമ്പറേച്ചർ അവിടെ വരും, അവിടുത്തെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചറും താഴ്ന്ന ടെമ്പറേച്ചറും എത്രമാത്രം വരും, ജലത്തിൻ്റെ അംശം ഏതെങ്കിലും തരത്തിലുണ്ടോ. ഈ ചന്ദ്രനിൽ പോയപ്പോഴും മാർസിൽ പോയപ്പോഴും മെയിനായിട്ട് നോക്കുന്നതാണ്. ചന്ദ്രനിൽ പോയപ്പോൾ നമ്മൾ കണ്ടെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അംശമുണ്ടെന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ്. അല്ലാണ്ട് നമ്മൾ അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിച്ചിട്ട് ബക്കറ്റ് വെച്ച് ഇഷ്ടം പോലെ കോരിയെടുക്കുക എന്നുള്ള രീതിയിലല്ല. OH എന്ന് പറയുന്ന സ്പെസീസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്, HOH ആയിട്ടാണത് ഇരിക്കുന്നത്, HOH. അപ്പോൾ ആ OH എന്ന് പറയുന്ന റാഡിക്കലിൻ്റെ ഒരു സിംറ്റം വന്നു കഴിയുമ്പം ദാറ്റ് മീൻസ് എവിടെയോ ഇത് വാട്ടറിൻ്റെ ഒരു ട്രേസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് നമുക്ക് വേറൊരു തരത്തിലും കൂടെ ചിന്തിക്കാം. നമ്മൾ ഈ ലൈഫ് അല്ലെങ്കിൽ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കും, കാർബൺ ഡയോക്സൈഡ് ഉച്ഛസിക്കും, ജലം ശരീരത്തിൽ ഉപയോഗിക്കും, ഈ ടെമ്പറേച്ചറിൽ ഇപ്പം ഒരു 25-35 പ്ലസ് മൈനസ് 10 or 20 ഡിഗ്രീസ് പക്ഷേ 30 ± 20 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നാൽ ജീവിക്കാം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ജീവിതത്തെക്കുറിച്ചാണ്. ഇപ്പം നോർത്ത് പോളിലൊക്കെ ഏകദേശം -50 -60 മൃഗങ്ങളുണ്ട്, ഇവിടെ പോളാർ ബെയർ പോലെയുള്ള സാധനങ്ങൾ അവിടെയും ജീവിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രീം ടെമ്പറേച്ചറിലും ജലത്തിൻ്റെ അഭാവത്തിലും ഓക്സിജന് പകരം ചിലപ്പോൾ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചിട്ട് ഓക്സിജൻ ഉച്ചസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വളരെ 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 വിഭിന്നമായിട്ടൊരു ജീവൻ എവിടെയെങ്കിലും നിലനിൽപ്പുണ്ടോ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഇൻവെസ്റ്റിഗേഷൻസും കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും. നമ്മൾ ഇന്ന് ജീവൻ എന്ന് പറയുന്നത് ജീവൻ്റെ ഉൽപ്പത്തിക്കും ജീവന് അനുസന്ധാനമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ അറിവ് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അതിനും കൂടുതൽ അറിവ് നേടേണ്ടിയിരിക്കുന്നു. എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ. ഈ ഇവിടെ പ്രതികൂലമായിട്ടുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും അവിടെ അനുകൂലമായിരിക്കാം, അങ്ങനെയും വരും. കൊതിയൂരുന്ന വിഭവങ്ങളുമായി ഞങ്ങൾ എത്തുന്നു റിതം ഓഫ് കുക്കറി. ദൂരദർശൻ മലയാളം ചാനല് എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2:30. ഞങ്ങൾ എത്തുന്നു ഒപ്പം ഞാനും.
വരാജ നദിക്കരവോരം ഒരേ ഒരു പാർവേ പാത്തേ പുറാവേനില്ലെന്ന് സ്വന്ന കനവാടി മറഞ്ച് സ്പേസ് റിസർച്ചിൽ ഓരോ പ്രോജക്റ്റും അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലത് ഫെയിലിയർ ആയിരിക്കും, ചിലത് സക്സസ് ആയിരിക്കും. അപ്പോൾ ഈ ഫെയിലിയറിനെ സയന്റിസ്റ്റ് എന്ന നിലയിൽ സാർ എങ്ങനെ മെന്റലി റിട്രീവ് ചെയ്യുന്നു? സാറിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ശരിക്കും 1972 ഏകദേശം നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ സമയത്ത് ഒരു 20 ജോയിൻ ചെയ്ത് ജോലി തുടങ്ങിയാണ്. അന്ന് ഇതുപോലെ വലിയ റോക്കറ്റുകളൊന്നുമില്ല, കുഞ്ഞു റോക്കറ്റുകൾ, ഈ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന കുഞ്ഞു റോക്കറ്റുകളിൽ ഇന്ധനമൊക്കെ നിറച്ച് കൊണ്ടുപോയി സീഷോറിൻ്റെ അടുത്ത് നമുക്കൊരു ടെസ്റ്റ് സ്റ്റാൻഡുണ്ട്, അവിടെ ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യും. ഒരു ചെയിൻ വെച്ച് അറസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഈ റോക്കറ്റുകളെല്ലാം കത്തിച്ചിട്ട് അത് ശരിക്കും കത്തിയിട്ട് അതിൻ്റെ ഫോഴ്സ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ആ പണി എത്രയോ വർഷം ചെയ്തതാണ്, എത്രയോ എണ്ണം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, പൊട്ടിത്തെറിച്ച് ഓടിയിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ അങ്ങനെ എന്തുമാത്രം ഫെയിലുവറും കാര്യങ്ങളും കണ്ടിട്ടാണ് പഠിച്ചത്. കാരണം അന്നൊന്നും ഈ ടെക്നോളജി ആരും തരില്ല, റിപ്പോർട്ടിൽ പോലും പറയില്ല, എല്ലാം ക്ലാസിഫൈഡ് റിപ്പോർട്ട്സുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉള്ള അറിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ട്രയലും എക്സ്പെരിമെൻറ്റും ചെയ്ത് ഒരുപാട് ഫെയിലുവർ കണ്ട് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവലിലെത്തി. ഞാൻ അന്ന് വരുമ്പോൾ ഇവിടെ 3 ഡയമീറ്ററുള്ള റോക്കറ്റാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതേ ഞാൻ തന്നെ ശ്രീകരിക്കോട്ടെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് 200 ഭാരമുള്ള 3.5 വണ്ണമുള്ള ബൂസ്റ്റർ റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വല്ലാത്ത ജീവിതത്തിൽ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞു ഫെയിലുവർ കണ്ട് നമ്മളെ മനസ്സങ്ങ് തോറ്റു കൊടുക്കരുത്. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ഫെയിലുവറിനെയും ഓരോ പരാജയത്തിനെയും ഒരു ചലഞ്ചായിട്ട് നമ്മളെടുക്കണം. ഐ ക്യാൻ, എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് ഞാൻ ഓവർകം ചെയ്യും, ഇതിനൊരു പരിഹാരം ഞാൻ വിചാരിച്ചാൽ ചെയ്യുമെന്നും ചെയ്തിരിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യണം. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും. റോക്കറ്റിൻ്റെ ലോഞ്ചിങ് പോലും SLV-3 ഇന്ധനം ഉണ്ടാക്കുന്നതിൻ്റെ കോർ ടീമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. സോളിഡ് ഇന്ധനം, ഖരരൂപത്തിലുള്ള ഇന്ധനമുണ്ട് SLV-3. ആദ്യത്തെ SLV-3 മിസറബിളായിട്ട് ഫെയിൽ ചെയ്ത് പോയി. നിസ്സാരൊരു കാരണത്തിലാണ് ഫെയിൽ ചെയ്ത് പോയത്. നമ്മൾ വിസ്റ്റാൻഡ് ചെയ്തു. ASLV-ൽ 2 ഫെയിലുവർ നമുക്കുണ്ടായിട്ടുണ്ട്. അതും കണ്ട് അന്നൊക്കെ ഒരുപാട് സർക്കാസ്റ്റിക്കായിട്ട് പരിഹാസ രൂപേണ ആൾക്കാർ തുമ്പയിലുണ്ടാക്കുന്ന റോക്കറ്റെല്ലാം ഫെയിലുവറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നിശിതമായിട്ടുള്ള വിമർശനം കേട്ട് വളർന്നതാണ് ഞങ്ങളൊക്കെ ISRO-ലായിരിക്കണം. അതേ ഞങ്ങൾക്ക് തന്നെ എന്തെല്ലാം അഡ്മിറേഷനും ആൾക്കാർ തന്നു, എന്തെല്ലാം പ്രോത്സാഹനവും തന്നിട്ടുണ്ട്. ഈ ഉദാഹരണത്തിന് പിന്നെ മംഗളയാൻ്റെ ലോഞ്ചിങ് നല്ല ആദ്യത്തെ ഇതിൽ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ വിജയിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അത് ഒരു ഓർബിറ്റർ ഇത്രയും പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ട് ഭ്രമണപഥത്തിൽ കൊണ്ടെത്താൻ കഴിയുന്ന സമയത്ത് അതും അതിലൊരു ലാബ് എഞ്ചിൻ എന്നൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു. ഒരു കുട്ടി റോക്കറ്റാണത്. ലാബ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് എഞ്ചിനാണ്, നമ്മുടെ പെട്രോൾ എഞ്ചിൻ പോലെയൊക്കെ ഉള്ള ഒരു എഞ്ചിനാണത്. അത് ഞാൻ വലിയ വല്ല സെൻറ്ററിലിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ആ ലാബ് എഞ്ചിൻ കൊടുക്കുന്നത്. ആ ലാബ് എഞ്ചിൻ എന്ന് പറയുന്ന സിസ്റ്റം 300 ആദ്യം അത് പ്രവർത്തിപ്പിച്ച് ഒരു പരിധിവരെ എത്തിച്ചതിന് ശേഷം 300 അത് ഷട്ട് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടിട്ട് 300 കഴിഞ്ഞിട്ടാണ് അത് ഓൺ ചെയ്യുന്നത്. അപ്പം അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർന്നു, മിഷനേ തീർന്നു. അത് വർക്ക് ചെയ്യിച്ചു ഞങ്ങൾ. അങ്ങനെ പലയിടത്തും പല ആൾക്കാർക്കും അത് വർക്ക് ചെയ്യാൻ ഫെയിലിയർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു നമ്മളെന്ന് പറഞ്ഞാൽ, ഈ ഫെയിലിയർ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആ ഓരോ പരാജയത്തു നിന്നും എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിച്ച് പുതുതായിട്ട് എത്തുകയാണെങ്കിൽ ലേണിംഗ് ഫ്രം ഫെയിലുവേഴ്സ് എന്ന് പറയും. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്, വൈസ് പീപ്പിൾ ലേൺ ഫ്രം ഓൺ ഫെയിലുവേഴ്സ്, ബട്ട് വൈസർ പീപ്പിൾ ലേൺ ഫ്രം അതേസ് ഫെയിലുവർ. കൂടുതലും എടുക്കാനാണെങ്കിൽ മറ്റുള്ളവരുടെ പരാജയം കൂടെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫീൽഡിലും നമ്മുടെ പ്രൊഫഷനിലും മറ്റുള്ളവർക്ക് എവിടെയെല്ലാം എന്തെല്ലാം പരാജയം പറ്റുന്നോ ആ പരാജയങ്ങൾ എന്തുകൊണ്ട് പറ്റിയെന്നുള്ളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയാൽ ആ പരാജയങ്ങൾ നമുക്ക് വരാണ്ടിരിക്കാനുള്ള മുൻകരുതലുകൾ മുൻകൂട്ടി എടുക്കാൻ നമുക്ക് സാധിക്കും. ആ ഒറ്റ പ്രിൻസിപ്പിളാണ് മംഗളയാൻ നമ്മൾ വിജയിപ്പിച്ചത്. ലോകത്ത് എവിടെയെല്ലാം ആർക്കെല്ലാം എന്തെല്ലാം പരാജയങ്ങളുണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ച് കിട്ടാവുന്ന എല്ലാ ലിറ്ററേച്ചറും എല്ലാ പ്രബന്ധങ്ങളും നമ്മൾ വാങ്ങി പഠിക്കുകയും
ആ തെറ്റുകൾ, ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്ത് ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് അങ്ങനെ വേണം. അതാണ് നമ്മൾ പരാജയം കണ്ട് മടിച്ചു നിൽക്കരുത്. ഐ ക്യാൻ, ഐ ക്യൂനേക്കാൾ ഏറെ നിൽക്കണം ഐ ക്യാൻ. സാർ, ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ചലഞ്ചാണ് കേരള മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായി ഒരു എടുത്തിരിക്കുന്ന ഒരു ചലഞ്ച്. അപ്പൊ അതിനെപ്പറ്റി, അതിലെ ചലഞ്ചുകളെ പറ്റി ഒന്ന് പറയൂ. ശരിക്കും വളരെ വിഭിന്നമായിട്ടുള്ള ഒരു വളരെ കറക്റ്റാണ് ദീപ ചോദിച്ചത്. ശരിക്കും 43.5 വർഷം ഞാൻ വർക്ക് ചെയ്തത് ഒരേ ഫീൽഡിലാണ്. റോക്കറ്റും ഉപഗ്രഹങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ലോഞ്ചിങ്ങും റിസോഴ്സസും കാര്യങ്ങളുമായിട്ട് മാത്രം ഇരിക്കുകയാണ്. ശരിക്കും അതിന് വെളിയിലായിട്ട് വായിക്കുകയും പഠിക്കുകയും മറ്റ് ശാസ്ത്ര വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുന്നതും ഇപ്പോഴാണ്. അത് ഈ 1.5 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ കേരള സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ വിഭിന്നമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചും എഞ്ചിനീയേഴ്സായിട്ടുള്ള ഞങ്ങൾ ഈ ബയോളജി ഒന്നും ഒരിക്കലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യില്ല. പരിസ്ഥിതിയും ബയോളജിയും ലൈഫ് സയൻസുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പക്ഷേ ഇപ്പം എന്തുമാത്രം കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ പിന്നെ ലൈഫ് സയൻസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ളതും ബൊട്ടാണിക്കൽ, പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ, കാലിക്കട്ടുള്ള പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, പിന്നെ ഈ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലുണ്ട്. അതുമായിട്ടെല്ലാം സഹകരിക്കാനും പഠിക്കാനും പറ്റി. പിന്നെ മുഖ്യമന്ത്രിയെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പം അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. കാരണം അദ്ദേഹം നല്ല തിരക്കാണല്ലോ. ആ തിരക്കാകുമ്പോൾ എല്ലാ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും എല്ലാം വായിച്ചു നോക്കാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക, അങ്ങനെയുള്ളതാണ്. അതിൽ 2-3 കാര്യങ്ങളാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഒന്ന്, മാലിന്യ നിർമ്മാർജ്ജനം. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ 2 വർഷത്തിനകം നമ്മുടെ സ്റ്റേറ്റിൽ വിസിബിളായിട്ട് കാണത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. കേന്ദ്രീകൃതമായിട്ട് നഗരങ്ങളിൽ പ്രത്യേകിച്ചും കേന്ദ്രീകൃതമായിട്ടുള്ള ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാക്കേണ്ടത് ഇന്നവറ്റബിളാണ്, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത് തുടക്കം തൊട്ടേ ഞാൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ കോർപ്പറേഷനിലും അതിൻ്റെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ വർക്ക് തുടങ്ങി, 3 മാസത്തിനകം അത് കമ്മീഷൻ ചെയ്യും. കൊച്ചിൻ കോർപ്പറേഷനിൽ ബ്രഹ്മപുരത്തും അതിൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇറ്റ് വിൽ ടേക്ക് 1 ഇയർ എടുക്കും. കാലിക്കട്ടും ഗുരുവായൂരും തുടങ്ങാനായിട്ടുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എല്ലാ കളക്ടർമാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, മാലിന്യ സംസ്കരണം നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം. അതാണ് നമ്മുടെ നാടിങ്ങനെ നാറിപ്പോയാൽ പറ്റും. ടൂറിസ്റ്റൊക്കെ വരേണ്ട സ്ഥലങ്ങളാണ്, എന്തുമാത്രം നന്നാകേണ്ടതാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകും, അതൊന്ന്. രണ്ടാമത്തത്, ഈ ISRO-യിലെ തന്നെ ഉപഗ്രഹത്തിൻ്റെ ഇമേജ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റും. അതിനെ കാണും ജിയോസ്പേഷ്യൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് വളരെ കൂടുതൽ ഇപ്പോൾ ഈ 6 മാസമായിട്ട് നല്ല ജോലി ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്കെല്ലാം ഇവിടെ കണ്ടില്ലേ, ഇപ്പം കായൽ നികത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ സാറ്റലൈറ്റിൻ്റെ ഡേറ്റ നോക്കും. 2008-ലും 2010-ലും ഒക്കെ ഉള്ള ഡേറ്റ കൃത്യമായിട്ടുള്ള പിക്ചറുണ്ട്. അവിടെ കായലായിരുന്നോ പാഡി ഫീൽഡായിരുന്നോ വെള്ളക്കെട്ടായിരുന്നോ കരയായിരുന്നോ എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. ആർക്കും അതിനെ ഡെസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സാറ്റലൈറ്റ് ഡേറ്റ കൃത്യമായിട്ടും കമ്പൈൽ ചെയ്ത് അത് റെഡിയാക്കിയിട്ട് പൊതുജനങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. നിങ്ങളുടെ സർവേ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ 2008-ലും 2010-ലും എന്തായിരുന്നു ഉള്ളത് കൃത്യമായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഡേറ്റ കമ്പൈലേഷൻ ആൾമോസ്റ്റ് തീരാറായി വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. 3-ാമത്തെ കാര്യം, നമ്മുടെ തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കുകയും അതിനെ മാലിന്യ വിമുക്തം ആക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴയാണ് ഒരു പ്രധാന പ്രശ്നം വരുന്നത്. വാട്ടർ ബോഡീസ് ഒരുപാടുള്ളതാണ്. അത് ക്ലീൻ ചെയ്യാനായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു സംരംഭം ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് ആരോഗ്യ പരിപാലന രംഗത്തും ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെവലിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനായിട്ടുള്ള പ്രാരംഭ ചർച്ചകൾ ചെയ്ത് നടപ്പാക്കിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കൂട്ടത്തിലായി കഴിഞ്ഞിട്ട്
ഇപ്പം നമ്മൾ ഈ ജൈവവളം അല്ലെങ്കിൽ ജൈവ കൃഷി എന്നൊക്കെ പറയുന്നെങ്കിലും 100% ജൈവ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യില്ല. അത് അങ്ങനെ ഒരു ധാരണ ആൾക്കാർക്കുണ്ടെങ്കിൽ ശരിയല്ലത്. ഈ ജൈവം നമ്മൾ ഉപയോഗിക്കണം, പെസ്റ്റിസൈഡിൻ്റെ കീടനാശിനികളുടെ ഉപയോഗം ഏറ്റവും കുറയ്ക്കുകയും മനുഷ്യന് ഹാനികരമാകത്തക്ക രീതിയിൽ ചെയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് കീടനാശിനികളെ മാറ്റണം പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോപ്പ് കിട്ടില്ല. അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡെന്ന് പറയുന്നത് സയൻസിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ്. അതായത് പുതിയ സീഡുകൾ, പുതിയ വിത്തുകൾ ഈ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന എക്സ്ട്രീമായിട്ടുള്ള ചേഞ്ചസിനെ വിസ്റ്റാൻഡ് ചെയ്യാനും സഹിക്കാനും തക്ക കെൽപ്പുള്ള വിത്തുകളും കീടനാശിനികൾക്ക് അതീതമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഫലം ഉണ്ടാക്കാൻ പറ്റുന്ന വിത്തുകളും ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ഒരിക്കലും തടയാൻ പാടില്ല. അതിന് വേണം. എന്നാലേ നമുക്ക് ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഈൽഡ് ക്രോപ്പ് നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടൂ. കൺവെൻഷനലായിട്ടുള്ള പഴയ രീതി വെച്ചിട്ടുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് തികയില്ല. അങ്ങനെ കൃഷിയുടെ ഓരോ പുതിയ രീതികളും കണ്ടുപിടുത്തങ്ങളും പുതിയ വള സമ്പ്രദായങ്ങളുമാണ് നമ്മൾ ചെയ്തിട്ട് തന്നെ ചെയ്യണം. പക്ഷേ അതിനെല്ലാം എവിടെയെങ്കിലും ഒരു നിയന്ത്രണം വേണം. ആ നിയന്ത്രണമില്ലാണ്ട് കീടനാശിനി ഇഷ്ടം പോലെ ഓരി ഒഴിക്കുക, ചിലപ്പം മത്സ്യം പ്രിസർവേറ്റ് ചെയ്യാനായിട്ടൊക്കെ കൃത്യമായ അളവിൽ എല്ലാ ആഹാര സാധനം പ്രിസർവേറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ അളവിൽ ഉപയോഗിക്കാം. അതിനൊക്കെ ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറം ആൾക്കാർ അത്യാർത്ഥിയുടെ പുറത്തും, അതായത് അധർമ്മം ചെയ്യുന്നതിൽ യാതൊരു വൈമുഖ്യവും ഇല്ലാത്ത ആൾക്കാർ ഇതെല്ലാം ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആ രീതിയിലുള്ള ഒരു കുന്ന് കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന സെൽഫോൺ തന്നെ എന്തൊരു കണ്ടുപിടുത്തമാണത്. എത്ര ഉപയോഗമുള്ള കണ്ടുപിടുത്തമാണ്, പക്ഷേ എത്ര മോശപ്പെട്ട കാര്യത്തിന് വേണ്ടി ആൾക്കാരത് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്നവരുടെ മനഃസ്ഥിതിയുടെ കുഴപ്പമാണ്. ഈ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റിന് ആർക്കെങ്കിലും അത് മിസൈലായിട്ട്, ഇപ്പോൾ നോർത്ത് കൊറിയക്കാരൻ അത് യുദ്ധം ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അത് ഓരോരുത്തരുടെ മനസ്ഥിതിയാണ്. അങ്ങനെ വരാൻ പാടില്ല. നല്ല കാര്യത്തിന് വേണ്ടി ഭൂമിയിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും വരാൻ പറ്റ കാര്യത്തിന് മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ. അത് മനസ്സിലാക്കണം. ശാസ്ത്രം ഈ പറഞ്ഞതുപോലെ ഏത് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതിരിക്കെ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാൻ ഇനിയും സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഓൾറെഡി ചെയ്യുന്നുള്ളതിനെ പറ്റിയൊക്കെ ഞങ്ങളിപ്പോൾ അറിഞ്ഞു. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സാർ പറഞ്ഞതിൽ നിന്നും എന്ത് വെല്ലുവിളി വന്നാലും അതെങ്ങനെയായാലും ഏത് തരത്തിലുള്ള വെല്ലുവിളി ആയാലും അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവുന്നതാണ് ഏറ്റവും പുതുതലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗുണം എന്ന് സാർ പറഞ്ഞു. അപ്പൊ ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് സാർ. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൂരദർശനോടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.